ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മൂൺ ബിസ്ക്കറ്റ് ആയിട്ടാണ്. ഈ ഒരു മൂൺ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് ചേരുവകളും മാത്രമല്ല, നമ്മളത് ഗോതമ്പ് പൊടി കൊണ്ടാണ്, ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് അര കപ്പ് പഞ്ചസാര, ഇത് തരികളോട് കൂടിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കൂടെ ഞാൻ രണ്ട് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വേണമെന്നൊന്നുമില്ല, തികച്ചും ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഈ രണ്ടെണ്ണം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതാ നമ്മുടെ ഏലക്കായും പഞ്ചസാരയൊക്കെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിടാം. അപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് നമ്മളെടുത്തിരുന്നത്. അപ്പോൾ അര കപ്പ് പഞ്ചസാരയ്ക്ക് അതേ കപ്പിൽ അര കപ്പ് ബട്ടർ, ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ചേർക്കാം, ഏതെങ്കിലും ഒന്ന്. ഓയിൽ ചേർക്കരുത്, ബട്ടർ അല്ലെങ്കിൽ നെയ്യ്. ഇനി നമുക്ക് ഈ ബട്ടറും ഈ ഒരു പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്കർ വെച്ചിട്ടോ ഇത് നന്നായി മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് വരും കേട്ടോ. കണ്ടോ, അതായത് പോലെ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് ഈ ബട്ടറിൽ അലിഞ്ഞ് വരും. അതുവരെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു ബട്ടറും അതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയൊക്കെ കൂടെ കുറച്ചൊരു ഒരു വെള്ളം പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളമല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ആ ബട്ടറൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർക്കാം, അരിപ്പയിൽ ഒന്ന് അരിച്ചിട്ട് വേണമെങ്കിൽ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെ തന്നെ ആ ഒരു കപ്പ് അങ്ങ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു വിസ്കർ വെച്ചിട്ടൊന്ന് വിസ്ക് ചെയ്തു. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ വളരെ പതുക്കെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് ബലം കൊടുത്ത് നല്ല കട്ടിയായിട്ടുള്ള മാവായിട്ടെല്ലാം എടുക്കുക, അതേപോലെ ഇത് ചെയ്യരുത്. ഇത് നമുക്ക് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി ചേർന്നാൽ മാത്രം മതി, എന്നിട്ടുള്ളൊരു മാവ്, അല്ലാതെ ഒത്തിരി ഇങ്ങനെ കട്ടിയാവരുത് കേട്ടോ. കട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടും കൊള്ളത്തില്ല ഈ ഒരു ബിസ്ക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ദാ പൊടി ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ തൊടുമ്പോഴത്തേക്കും അതിങ്ങനെ ഇങ്ങനെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു മാവ് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നമ്മുടെ വിരലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഒരു പലക എടുക്കുക. അതിനകത്തോട്ട് പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ, ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒന്നും ഇടേണ്ട, അങ്ങനെ തന്നെ. കാരണം ഇതൊരു ബട്ടറിൻ്റെ ഒരു നെയ്മയം അല്ലെങ്കിൽ ഒരു മെഴുക്കുള്ളത് കൊണ്ട് തന്നെ അത് ഒട്ടി പിടിക്കൊന്നുമില്ല. നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു റോളർ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി അങ്ങ് കനം കുറച്ചൊന്നും പരത്തിയെടുക്കരുത്, ഇച്ചിരി കട്ടിയൊക്കെ വേണം ഒരു ബിസ്ക്കറ്റിന്. കാരണം ഇത് കുക്കീസ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കണക്കിനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്നും കൂടെ ഒന്ന് തട്ടി ഒരു സ്ക്വയർ ഷേപ്പിൽ, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്, നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി കൂടെ ഒരു കട്ടിയുള്ള പോലെ തോന്നിയത്. അപ്പം അത്രയും കട്ടിയുടെ ആവശ്യമില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് കനം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു വലിപ്പത്തിൽ, തിക്നെസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുവേ ഒന്ന് ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കണം, ഒന്ന് വരച്ചു കൊടുക്കണം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മൂൺ ബിസ്ക്കറ്റാണ്, ചന്ദ്രൻ്റെ ഒരു ഷേപ്പിലുള്ള ഒരു ചന്ദ്രകല പോലെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക, ചില്ലിങ് ഗ്ലാസോ സ്റ്റീൽ ഗ്ലാസോ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള വക്കുള്ള ഒരു പാത്രം. എന്നിട്ട് അതിൽ ആദ്യത്തെ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം, കാരണം അത് ആ ഒരു കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ. വീണ്ടും ഇതേപോലെ തന്നെ മാവാക്കി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസിൻ്റെ വക്കിന് അത്ര വലിയ മൂർച്ചയുള്ളതല്ലാത്തത് കൊണ്ട് അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ അത് ആദ്യത്തെ കറക്റ്റ് ഷേപ്പ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാ ഒരു കത്തി വെച്ചിട്ട് അത് ഒന്നും കൂടെ അതൊന്ന് സ്ക്വയർ ആക്കുന്നുണ്ട്. എന്നിട്ടിതാ ഞാൻ കാണിക്കാട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് അമർത്തിയെടുത്തു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പിലും ഈ ഒരു തിക്നെസ്സിലുമാണ് നമ്മുടെ ഒരു മൂൺ ബിസ്ക്കറ്റിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് മുറിച്ച് ആ ഒരു ഷേപ്പിലാക്കി എടുക്കണം.
അപ്പോൾ ഇത് ഞാൻ ഈ ഷേപ്പാക്കി എടുത്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. ബട്ടറാവാം, നെയ്യാവാം, എണ്ണയാവാം, ഇതിൽ ഏതെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ബേസ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിൻ ഞാൻ എടുത്തിരിക്കുന്നത്, പക്ഷെ ഓവനിലൊന്നും അല്ല വെക്കുന്നത്, നമ്മളത് സാധാരണ പാത്രത്തിലാണ്. അപ്പം ദാ ഞാനിതുപോലെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ബട്ടറിൻ്റെ മേലെ. ഇനി ബാക്കിയുള്ളതും ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ ആദ്യത്തെ ഒരു ബാച്ച്, കാരണം എല്ലാം ഇതിനകത്ത് കൊള്ളാത്തത് കൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം ചൂടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം തളിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ നല്ല ചൂടാണ്. അതിനകത്തോട്ട് ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഞാനിവിടെ ഒരു 20 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഓരോ ഗ്യാസിൻ്റെ അനുസരിച്ച് ഓരോ ഫ്ലെയിമിനനുസരിച്ച് അതിട്ട് അതിന് മാറ്റം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിടാം, അന്നേരം നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് അടുത്ത് നിന്നാൽ മാത്രം മതിയാവും, അന്നേരം തന്നെ ആയി കിട്ടും. ഇതാ ഞാനിപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആണ് ലോ ഫ്ലെയിമിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഞാനതൊന്ന് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കാണുന്ന മനസ്സിലാവുന്നുണ്ട്, ഞാൻ തൊട്ടൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കൗണ്ടർ ഇത് ചൂട് ചെറുതായിട്ട് ആറിയിട്ടേ ഉള്ളൂ കേട്ടോ, ഇപ്പോഴും ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്, കണ്ടോ. ഇത് ഈ ഒരു എന്നാ പറയുക, മൂൺ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാനൊക്കെ ഇത് പെട്ടെന്നൊരു ഇഷ്ടം തോന്നി. ഈ ഒരു ബിസ്ക്കറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെയൊന്നും ചേർക്കാതെയുള്ള ഒരു സൂപ്പർ ബിസ്ക്കറ്റാണ്. പിന്നെ ഇതിൻ്റെ പുറമെയൊക്കെ കണ്ടോ, നന്നായിട്ട് അതിൻ്റെ ബാക്ക് വശമൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഓവനിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിനിഷിങ് തന്നെ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഷേപ്പൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതുപോലെ തന്നെ ചന്ദ്രകല പോലെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് അതൊരു പേടയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് മുഴുവനായിട്ട് ചൂടാറിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ചൂട് ആറാതെ നിങ്ങളത് പൊട്ടിച്ചു കഴിഞ്ഞെന്നാൽ അത് തണുത്ത പോലെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് അത് ബിസ്ക്കറ്റിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ ബിസ്ക്കറ്റ് ഇങ്ങനെ പിടേ എന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റും നല്ലൊരു ബട്ടർ കുക്കീസാണിത്. പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഗോതമ്പ് പൊടി, നെയ്യ്, അതുപോലെ തന്നെ പഞ്ചസാര, ഇത് മൂന്നും മാത്രം മതിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻ്റിൽ ദെൻ ബൈ ബൈ.